കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും നടക്കുന്ന പത്തനംതിട്ട പോസ്റ്റ് ഓഫീസ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം സി പി ഐ പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഷക്കൂർ നയിക്കുന്ന സമരപ്രചരണ വാഹന ജാഥ ഇലവൻതിട്ടയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അടൂർ സേതു ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സഖാക്കൾ എം ജെ ജയസിംഗ്, വൈസ് ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് ജയകുമാർ ഡയറക്ടറായും പ്രയാണം ആരംഭിക്കുന്ന ജാഥയുടെ സമുദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആമുഖ പ്രസംഗം നടത്തിയ പുരുഷോത്തമൻ പ്രസാരം ഞാനും സൂചിപ്പിച്ചതുപോലെ മാറിവരുന്ന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിരന്തരമായ അവഗണനയുടെ കൈപ്പിന്നീർ ഏറെ കുടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്തരം അവഗണനകളുടെയും വിഭാഗീയതയുടെയും കടന്നാക്രമണങ്ങളുടെയും ഏറെ ചരിത്രം തന്നെ കേരളത്തിന് പറയാനില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ യൂണിയൻ ഗവൺമെന്റിൽ നിന്നും കേരളത്തിന്റെ പ്രഥമ ഗവൺമെന്റിനെ നേരിടേണ്ടി വന്ന അനുഭവങ്ങളിൽ നിന്നാണത് തുടക്കം കുറിക്കുന്നത്, ആ ചരിത്രം തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ 1957 അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് ശ്രീമാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് എടുത്ത നടപടി ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന സങ്കല്പങ്ങളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് അമിത അധികാര പ്രവണതയും ഭരണഘടനാബദ്ധമായ അവകാശാധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൈമാറാതെ അവയൊക്കെ നിഷേധിക്കുകയും സാമ്പത്തിക വിഭവങ്ങൾ സംസ്ഥാനങ്ങളോട് അവഗണനയും പക്ഷപാതിത്വം കാണിക്കുകയും സംസ്ഥാന ഗവൺമെന്റുകളെ സാമ്പത്തികമായി ഞെരിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ശ്വാസം മുട്ടിക്കുന്ന ഇത്തരം കിരാതമായ സാധ്യസമെന്ന് വിശേഷിപ്പിക്കാവുന്ന കേന്ദ്ര ഗവൺമെന്റുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ച് നമ്മുടെ രാജ്യത്ത് എണ്ണമറ്റ പോരാട്ടങ്ങളാണ് സംസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിനും ഒരു പാർലമെന്ററി വ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള നാടിനും അഭിലഷണീയമായ ഒരു കാര്യമല്ല ഇത്. അത്തരം പോരാട്ടങ്ങൾ കേരളവും നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളവും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ കേന്ദ്രത്തിന്റെ ഇത്തരം കൊടിയ അവഗണനകൾക്കും പക്ഷപാതിത്വത്തിനുമെതിരെ ബന്ദുകൾ തന്നെ നടത്തിയിട്ടുണ്ട്. സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ബന്ദുകൾ കേരളത്തിലും പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും അടുത്തും നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ അമിത അധികാര കേന്ദ്രീകരണ പ്രവണതകളെ കാരണത്താൽ തന്നെ അസമിലും പഞ്ചാബിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സ്വയംഭരണാവകാശത്തിന് വേണ്ടിയുള്ള വിഭാഗീയ വിഭജന പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അവിടെ ഉടലെടുത്തു നാം കണ്ടതാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ വിദേശ ശക്തികളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് വിഘടനവാദ ശക്തികൾ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുകയും രാജ്യത്തെ ശിഥിലമാക്കുന്നതിനുള്ള നടപടികൾ രാജ്യത്ത് ആക്കം കൂടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ്
2023-ൽ കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിയ കമ്മീഷനെ നിയമിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനർനിർവചിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് അന്ന് ഗവൺമെന്റ് സർക്കാരിയ കമ്മീഷനോട്, അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു, സർക്കാരിയ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി സർവതലസ്പർശിയായി ഈ കമ്മീഷൻ പഠിക്കുകയും അഞ്ചു വർഷം ദീർഘമായ അഞ്ചു വർഷം നടത്തിയ പഠനത്തിന്റെ ഫലമായി അവർ ക്രിയാത്മകമായ 247 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന അവരുടെ റിപ്പോർട്ട് കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ദുരുപയോഗം മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നിക്ഷിപ്തമായ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച 1957 കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭ തിരിച്ചുവിട്ടത്. അത്തരത്തിൽ ആർട്ടിക്കിൾ 356 356 ദുർവിനിയോഗം ദുരുപയോഗം, അതുപോലെ ഗവർണർമാരുടെ നിയമനം, അവരുടെ പദവി, അവരുടെ അധികാരം, സാമ്പത്തിക വിഭവങ്ങൾ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വളരെ സമഗ്രമായി പഠിച്ച റിപ്പോർട്ടാണ് അന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടത്. എന്ത് സംഭവിച്ചു? ആ റിപ്പോർട്ട് അവിടെ ഇരുന്ന നിത്യനിദ്രയിൽ ആണ്ടുപോയതാണ് നാം കണ്ടത്. ഗവൺമെന്റ് അത് തൊട്ടില്ല. ഒരു കമ്മീഷൻ, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അഞ്ചു വർഷക്കാലം ഒരു തപസ്യ പോലെ പഠിച്ച് രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉതകുന്ന ആ റിപ്പോർട്ടിലെ 247 ശുപാർശകളിൽ ഒന്നിൽ പോലും തൊടാതെ ആ കോൺഗ്രസ് ഗവൺമെന്റ് അത് അഗണ്യ കോടിയിലേക്ക് തള്ളുകയാണ് ചെയ്തത്. ഇതാണ് ഇന്ത്യ. അതിനുശേഷവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശിഥിലമാകാൻ ഉതകുന്ന നിലയിലുള്ള ദീർഘ പോരാട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അവഗണനയ്ക്കെതിരെ രാജ്യവ്യാപകമായി വളർന്നു വന്നു. എന്നാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ, ഈ അവഗണനയുടെ കഥകൾ, ഈ ഏകാധിപത്യ പ്രവണതകൾ, അതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ എല്ലാ ദിശകളും ഭേദിച്ച്, എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് വളരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടത്. നമ്മൾ നോക്കണം, 2014 നവംബർ മാസം 20-ാം തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിയുക്ത പ്രധാനമന്ത്രിയുടെ പരിവേഷവുമായി നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നടന്നു വന്ന സുദിനം. അന്ന് അദ്ദേഹം ആ വിശാലമായ പാർലമെന്റ് മന്ദിരത്തിന്റെ പടികൾ കയറുന്നതിന് മുൻപ് അതിന്റെ നടയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് വിനയാന്വിതന്റെ ഭാഷയിൽ, ശരീരഭാഷയിൽ അദ്ദേഹം ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓരോ പടികളും നടന്നു കയറി. അത് രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ സാഗൂതം ശ്രദ്ധിച്ച ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ദൃശ്യമായി ലോകം കണ്ട കാഴ്ചയാണത്. കാരണം അതിനും 6 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്വതന്ത്രമായ ഇന്ത്യയിൽ മുൻപൊരു പ്രധാനമന്ത്രിയും പ്രകടനപരമായി
ഇത്രയെല്ലാം കാര്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രധാനമന്ത്രിയും ഇതൊന്നും കാഴ്ചവെച്ചിട്ടില്ല, ഈ പ്രയോജനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ലോകം വാഴ്ത്തി. ഒരു പ്രധാനമന്ത്രിയുടെ ജനാധിപത്യ അഭിവാജ്യയോടുള്ള ആദരവ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ പ്രക്രിയയിലൂടെ വാനോളം വാഴ്ത്തുന്ന കാഴ്ചകൾ അന്ന് പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ മുമ്പിൽ ഏറെ ഗണം കിട്ടുന്നതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാർലമെന്റിലെ പ്രസംഗം, പ്രഥമ പ്രസംഗത്തിൽ നരേന്ദ്രമോദി അത്യന്തം നാടകീയമായി അത്യന്തം പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിച്ചത് രാജ്യത്തെ പാർലമെന്റിന്റെ പരിശുദ്ധിയാണ്, രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള ആദരവും ഭരണഘടനയുടെ പവിത്രതയെയും പറ്റിയാണ്, രാജ്യത്തെ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളുമായി വളർത്തിയെടുക്കേണ്ട ഊഷ്മളമായ ബന്ധത്തെ പറ്റിയാണ്, ഫെഡറൽ തത്വം എന്നല്ല അദ്ദേഹം പറഞ്ഞത്, കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന നവീനമായ ഒരു ആശയം തന്നെ അദ്ദേഹം ആ പ്രഥമ പ്രസംഗത്തിൽ, പാർലമെന്റിലെ കന്നി പ്രസംഗത്തിൽ ഈ രാജ്യത്തിന് മുൻപാകെ അവതരിപ്പിച്ചു. അത്ര സഹകരണാത്മകമായ ഫെഡറലിസം, കോർപ്പറേറ്റീവ് ഫെഡറലിസം. ആ നരേന്ദ്രമോദിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് അതിനുശേഷമുള്ള ദിനങ്ങളിൽ 2014 ശേഷം കഴിഞ്ഞ 7 വർഷങ്ങളായി ഇന്ത്യയും ലോകവും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരത്തിന്റെ സിംഹാസനത്തിൽ അവരോധിതനായ നരേന്ദ്രമോദി പറഞ്ഞതെല്ലാം പറഞ്ഞു. അമിത അധികാര കേന്ദ്രീകരണത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും വഴിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും നടന്നിട്ടില്ലാത്ത പാതയിലൂടെ പ്രധാനമന്ത്രി വേഗത്തിൽ നടന്നു പോകുന്ന കാഴ്ചയാണ് ഇന്ത്യ ദർശിച്ചത്. ഒരു ബഹുമാനവും പാർലമെന്റിനോട് കാണിക്കാതെ, ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു അംഗീകാരവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകാതെ ഒരു സ്വേച്ഛാധിപതിയെ പോലെ, ഒരു സമഗ്രാധിപതിയെ പോലെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 7 വർഷമായി ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളുണ്ടായി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനങ്ങളായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും അതെല്ലാം ചർച്ച ചെയ്യുകയും ഈ രാജ്യം അതിനോട് സ്വീകരിക്കേണ്ട സമീപനവും അത് കൈകാര്യം ചെയ്യേണ്ട രീതിയും നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. ആ ഒരു വിഷയവും ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നില്ല. നമുക്കറിയാം ഇന്ത്യയുടെ ജനജീവിതത്തിന്റെ നട്ടലൊടിച്ച നോട്ട് നിരോധനവും GST പാർലമെന്റിന്റെ പടികടക്കാൻ നരേന്ദ്രമോദി അനുവദിച്ചില്ല. ചെറിയ കാര്യമാണോ? രാജ്യത്ത് ജനങ്ങളുടെ ജീവിതം തുറച്ച കാര്യങ്ങളല്ലേ? രാജ്യത്ത് 368 ദിവസം നീണ്ട കർഷക സമരത്തിന് കാരണമായ ഒരു ചർച്ച പോലും അനുവദിക്കാതെ ചുട്ടെടുത്ത 3 കാർഷിക നിയമങ്ങൾ എടുക്കുന്ന സർവോദ്യം ഞാൻ സ്വീകരിക്കുന്നില്ല. ആ കാർഷിക നിയമങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയതും ഒരു ചർച്ചയ്ക്ക് പോലും ഇടം കൊടുക്കാതെയും ചർച്ച അനുവദിക്കാതെയുമാണ്. മനസ്സിലാക്കണം, പാർലമെന്റിൽ 5 ദിവസവും ലോക്സഭയിൽ 5 ദിവസവും രാജ്യസഭയിൽ 9 ദിവസങ്ങളും മാത്രമാണ് ആ 3 നിയമങ്ങൾ പിൻവലിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയെടുത്തത്. ഒരു ചർച്ചയുമില്ല. എന്തിനീ നിയമം കൊണ്ടുവന്നു? ആർക്ക് വേണ്ടി കൊണ്ടുവന്നു? എന്താണ് ഇതിന്റെ പ്രയോജനം? എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത്? ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റിന് കൊടുക്കാത്ത ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുന്നയാളാണ്
നരേന്ദ്രമോദി. ഇതാണ് നരേന്ദ്രമോദി. ഇത് മാത്രമാണോ? ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ പിരിച്ചുവിട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 320 അസ്ഥിരപ്പെടുത്തി. പാർലമെന്റ് അറിയുന്നില്ല. ഇവിടെയെല്ലാം പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. ഈ രാജ്യത്തെ, ലോകത്തെ മുഴുവൻ കീഴടക്കിയ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിച്ച കോവിഡും കോവിഡിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ച പ്രതിസന്ധികളും ഇതൊന്നും ചർച്ച ചെയ്യാൻ ഈ പാർലമെന്റിന് ഒരു അവസരം നൽകാതെ ബദിരഗണങ്ങളുമായി കയ്യം കെട്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി, ജനകീയ ആവശ്യങ്ങളുടെ നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന, അതിനുവേണ്ടി രാജ്യത്ത് ഉയർന്നതിന് മുറവുകൾ മുഴുവൻ വനരോധനമായി മാറുന്ന ഒരവസ്ഥ സൃഷ്ടിച്ച ഒരു സ്വച്ഛാധിപതി, ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി അതായിരുന്നു നരേന്ദ്രമോദി. ചില്ലറ കുഴപ്പങ്ങളാണോ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനത് ദീർഘമായി ഈ ജാത ഒരുപാട് വൈകുന്നതുകൊണ്ട് ഞാൻ അതിന്റെ ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കുറച്ചു സമയം ഇതിനു മുമ്പ് പുരുഷോത്തമ സ്വാമി കിട്ടിയതുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ സമയത്തിന്റെ ഒരു ക്രമീകരണത്തിന് വേണ്ടി എന്റെ സംഭാഷണം ചുരുക്കുകയാണ്. ഈ ജാഥ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ മണ്ഡലം സെക്രട്ടറി സഖാവ് അബ്ദുൾ സുക്കോറാണ്. ഇതിന്റെ വൈസ് ക്യാപ്റ്റൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഖാവ് എന്റെ ജയസിംഗാണ്. ഈ ജാഥയുടെ ഡയറക്ടർ അഡ്വക്കേറ്റ് ജയകുമാറാണ്. ഈ ജാഥയിൽ നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ടീമിനെ കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാഥ ഇന്ന് വൈകിട്ട് 10 മുനിസിപ്പൽ പ്രദേശത്താണ് എന്റെ സമാപനം. സമാപന സമ്മേളനം വി കെ പി നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്യും. 17 ഈ ജാഥയ്ക്കാധാരമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന മാർച്ച്. ആ ബഹുജന മാർച്ച് ചിലപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഒഴിവാക്കി ധർണ മാത്രമായിട്ടായിരിക്കും ആ പരിപാടി നടക്കുന്നത്. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും ഒക്കെ ആ വിവരങ്ങൾ മുമ്പ് അറിയിക്കും. എന്നാലും ഈ ധർണ നടക്കും. ആ ധർണയിൽ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം, പാർട്ടി അനുഭാവികളോടൊപ്പം, ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഫാസിസം ഈ രാജ്യത്ത് വളരുന്നതിന്റെ ഭീതിതമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അവബോധമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോടൊപ്പം അണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസരം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഉല്ലാസന ജാഥയ്ക്ക് ചെയ്യണമെന്നാണ് ചെയ്യണം വരുന്ന സാക്കള് ഇതിനെ വിളിക്കുന്ന സാക്കള് തരണം. സാറെ ശ്രീജാണ പരിപാടി ആരംഭിക്കാനോ സി പി ഐ വെള്ളി സിക്ക് വേണ്ടി സഖാവ് മറീസ് തോമസ് സി പി ഐ മെഴുവേലി എൽ സിക്ക് വേണ്ടി വർഗീസ് തോമസ്, ഇലങ്കത്ത ബ്രാഞ്ചിന് വേണ്ടി സഖാവ് ലിസ്നി ദേവി, നെടിയാല ബ്രാഞ്ചിന് വേണ്ടി സഖാവ് സി ടി രഘുവരൻ, മെഴുവേലി ബ്രാഞ്ചിന് വേണ്ടി സഖാവ് സലിം പണിക്കർ, കയങ്കളം ബ്രാഞ്ചിന് വേണ്ടി സഖാവ് എം കെ ഷാജി, ഉള്ളന്നൂർ ബ്രാഞ്ചിന് വേണ്ടി സഖാവ് സി ടി മോഹനൻ, ആനവോട് ബ്രാഞ്ചിന് വേണ്ടി സഖാവ് അനിൽ ടി വി, പൂക്കൈത ബ്രാഞ്ചിന് വേണ്ടി സഖാവ് എം സി കുഞ്ഞത്തൻ, കോയിക്കൽ ബ്രാഞ്ചിന് വേണ്ടി സഖാവ് രായൻകുട്ടി, എ ഐ ടി സിക്ക് വേണ്ടി സഖാവ് വിശ്വനാഥൻ, കിസാൻ സഭയ്ക്ക് വേണ്ടി സഖാവ് പ്രകാശ്, സഖാവ് അനിൽകുമാർ, സഖാവ് കെ എസുവിന് വേണ്ടി സഖാവ് ജിത്തു, മഹിളാ സംഘത്തിന് വേണ്ടി സഖാവ് അനില ചെറിയൻ, എ വൈഫിന് വേണ്ടി സഖാവ് ജിബിൻ ടോം, സഖാവ് അനന്തു, അഡ്വക്കറ്റ് ചിത്ര, കച്ചവത്തൊഴിലാളി ഫെഡറേഷന് വേണ്ടി സഖാവ് മോഹനൻ, സഖാവ് അനിൽകുമാർ,
ആന്റണി മോഹനൻ. ഉദ്ഘാടന സമ്മേളനത്തിൽ സുരേഷ് ബാബു മെഴിവേലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം വി കെ പുരുഷോത്തമപിള്ള, എം കെ സജി, അഡ്വക്കേറ്റ് കെ ജയകുമാർ, തോമസ് യേശുദാസ്, എ ജെ ജയാസിംഗ്, ഗീത സദാശിവൻ, തോമസ് യേശുദാസ്, മിനി ജിജു ജോസഫ്, സുഗാസ് എം ഹനീഫ്, ബിജുകുമാർ, ബിജു ആലുംകുട്ടി, എബ്രഹാം ഈശോ, ബി ഹരിദാസ്, കുമാർ അഴൂർ, സി സി ഗോപാലകൃഷ്ണൻ, വി കെ ദാമോദരൻ നായർ, വർഗീസ് തോമസ്, റിജി മലയാളപ്പുഴ, അഡ്വക്കേറ്റ് ഷിനാജ്, സാനു പി ജോൺ, അഡ്വക്കേറ്റ് ഷാജിദ് എന്നിവർ പ്രസംഗിച്ചു.